ഭാഷയ്ക്ക് അവ്യക്തത വരുത്തുക എന്നത് അധികാരികളുടെ അജണ്ടയാണ്. നമുക്ക് മുന്നിൽ പുകമറ സൃഷ്ടിക്കാൻ, നമ്മളെ നിഷ്ക്രിയരാക്കാൻ. പോളിറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന ലേഖനത്തിൽ പ്രശസ്ത എഴുത്തുകാരനായ ജോർജ് ഓവിൽ ഇതിനെപ്പറ്റി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് അമേരിക്കൻ എഴുത്തുകാരിയായ അഡ്രിയാൻ റിച്ചാണ്. വളരെ പ്രോളിഫിക് ആയിട്ടുള്ള റൈറ്ററാണ് അവർ. ഒരുപാട് ലേഖനങ്ങളും അതുപോലെ തന്നെ കവിതകളും അവരെഴുതിയിട്ടുണ്ട്. വളരെ ഹാർഡ് കോർ ഫെമിനിസ്റ്റും കൂടിയാണ് അഡ്രിയാൻ റിച്ച്. അവരെഴുതിയ ഒരു കവിതയുടെ തലക്കെട്ട് കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ജോർജ് ഓവലിൻ്റെ ആ ലേഖനമാണ്. കവിതയുടെ പേര് റേപ്പ്. റേപ്പ് ആ വാക്കിന് പകരം വയ്ക്കാൻ മറ്റൊരു വാക്കില്ല. അതിൽ വെള്ളം ചേർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വെള്ള പൂശാൻ വേണ്ടി ആളുകൾ പല വാക്കുകളും കൊണ്ടുവരും ഇതിന് പകരമായി. ബട്ട് ഹിയർ ദ പോയറ്റ് ഡസൻറ്റ് മീൻസ് എ വേർഡ്സ്, ഷീ യൂസസ് ദ വേർഡ് റേപ്പ്. ഈ കവിതയിലെ ഏതാനും ചില ഭാഗങ്ങൾ: ദസ് എ കോപ്പ് ഹൂസ് ബോത്ത് പ്രൗളർ ആൻഡ് ഫാദർ. ഹി കംസ് ഫ്രം യുവർ ബ്ലോക്ക്, ഗ്രൂ അപ്പ് വിത്ത് യുവർ ബ്രദേഴ്സ്, ഹാഡ് സർട്ടൻ ഐഡിയൽസ്. യു ഹാർഡ്ലി നോ ഹിം ഇൻ ഹിസ് ബൂട്സ് ആൻഡ് സിൽവർ വാച്ച്, ഓൺ ഹോഴ്സ് ബാക്ക്, വൺ ഹാൻഡ് ടച്ചിങ് ഹിസ് ഗൺ. കവിതയുടെ തുടക്കമാണ് അനിവാര്യമായത് സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ സ്ത്രീ, തനിക്ക് കഷ്ടിച്ചറിയാവുന്ന, തൻ്റെ നാട്ടിൽ തൻ്റെ സഹോദരന്മാരോടൊപ്പം വളർന്ന ആ പുരുഷനായ പോലീസുകാരൻ്റെ മുന്നിലാണ്. അയാളുടെ ദേഹം മുഴുവൻ അധികാര ചിഹ്നങ്ങളാണ്. ഈ കവിതയുടെ തുടക്കമാണ് നമ്മൾ ഞെട്ടിച്ചത്. ദ കോപ്പ് ഹൂസ് ബോത്ത് പ്രൗള് ആൻഡ് ഫാദർ. ആ പോലീസുകാരൻ പതിയിരുന്ന് ആക്രമിക്കുന്ന വേട്ടക്കാരനുമാണ് പിതൃസ്ഥാനത്തുള്ളവനുമാണ്. അതായത് രക്ഷിക്കാനും നശിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന സ്ഥാനത്തുള്ളവൻ. അതുപോലെ ഈ കവിതയിലെ പ്രത്യേകത, കവി ഉപയോഗിക്കുന്ന, നിരന്തരമായി ഉപയോഗിക്കുന്ന നീ എന്ന പ്രയോഗമാണ്, യു എന്നുള്ള വാക്കാണ്. അതായത് നമ്മൾ വായനക്കാരെ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ആ സ്ത്രീയുടെ സ്ഥാനത്ത് പിടിച്ചു നിർത്തി കവി നമ്മളെ അതാണെന്ന് സങ്കല്പിച്ച് സംസാരിക്കുകയാണ്. യു ഹാർഡ്ലി നോ ഹിം, ബട്ട് യു ഹാവ് ടു ഗെറ്റ് ടു നോ ഹിം. ഹി ഹാസ് ആക്സസ് ടു മെഷീനറി ദാറ്റ് കുഡ് കിൽ യു. നിങ്ങൾക്ക് അയാളെ വലുതായിട്ട് അറിയില്ല, പക്ഷേ ഇനി അറിഞ്ഞേ മതിയാവും. കാരണം നിങ്ങളെ നശിപ്പിക്കുവാൻ പോലും സാധിക്കുന്ന സംവിധാനം അയാളുടെ കയ്യിലാണ്. കവി ഉദ്ദേശിക്കുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന തോക്ക് മാത്രമല്ല, പുരുഷ കേന്ദ്രീകൃതമായ ഈ ലോകത്ത് അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം, അതായിരിക്കാം ആ സംവിധാനം. ആൻഡ് സോ വെൻ ദി ടൈം കംസ് യു ഹാവ് ടു ടേൺ ടു ഹിം. ദ മാനിയാക് സ്പേം സ്റ്റിൽ ഗ്രീസിങ് യുവർ തൈസ്, യുവർ മൈൻഡ് വേളിങ് ലൈക്ക് ക്രേസി. യു ഹാവ് ടു കൺഫെസ് ടു ഹിം യു ആർ ഗിൽറ്റി ഓഫ് ദി ക്രൈം ഓഫ് ഹാവിംഗ് ബീൻ ഫോഴ്സ്ഡ്. സമയമാകുമ്പോൾ നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം, ആ പോലീസുകാരൻ്റെ അടുത്തേക്ക്. ഏതോ ഒരു കാമവെറിയൻ്റെ കൊഴുകൊഴുത്ത പുരുഷബീജം തുടകളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ തന്നെ, മനസ്സ് ഭ്രാന്തിൻ്റെ പക്കൽ വിറകൊള്ളുമ്പോൾ തന്നെ നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം, ആ പോലീസുകാരൻ്റെ അടുത്തേക്ക്. എന്നിട്ട് നിങ്ങൾ ഏറ്റു പറയണം ആ പാപത്തിലേക്ക് അവനെ നയിച്ചു എന്ന നിങ്ങളുടെ കുറ്റം. കാര്യങ്ങളൊടുവിൽ അങ്ങനെയല്ലേ തിരിഞ്ഞു വരുന്നത്? ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടാൽ പോലും നമ്മൾ പറയും, നമ്മളിൽ ചിലരെങ്കിലും പറയും, ഏതെങ്കിലും രീതിയിൽ അവനെ അവൾ പ്രലോഭിപ്പിച്ചിട്ടുണ്ടാകുമെന്ന്. എന്തൊരവസ്ഥയാണ്! ആൻഡ് യു സീ ഹിസ് ബ്ലൂ ഐസ്, ദ ബ്ലൂ ഐസ് ഓഫ് ഓൾഡ് ഫാമിലി ഹൂം യു യൂസ് ടു നോ, ഗ്രോ നാരോ ആൻഡ് ഗ്ലിസൺ. ഹിസ് ഹാൻഡ് ടൈപ്സ് ഔട്ട് ദ ഡീറ്റെയിൽസ് ആൻഡ് ഹി വാണ്ട്സ് ദം ഓൾ, ബട്ട് ദ ഹിസ്റ്റീരിയ ഇൻ യുവർ വോയിസ് പ്ലീസസ് ഹിം ബെസ്റ്റ്. ആ ബ്ലൂ ഐസ് ദൈവത്തിൻ്റെ, പുരുഷൻ്റെ, അധികാരത്തിൻ്റെ, സുഖലോലുപതയുടെ, നിർവികാരതയുടെ നീലക്കണ്ണുകളാണ്. അവളുടെ വിവരണം കേട്ട് അവ ചെറുതാവുന്നു, അവളെ വിശ്വാസമില്ലാത്തതുപോലെ. ആ റേപ്പിൻ്റെ വിശദാംശങ്ങൾ അയാൾ ടൈപ്പ് ചെയ്യുകയാണ് ആ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി. അവസാനത്തെ ആ രണ്ട് വരികൾ നിങ്ങൾ കേട്ടില്ലേ? ആൻഡ് ഹി വോൺസ് ദ മോൾ, ബട്ട് ദ ഹിസ്റ്റീരിയ ഇൻ യുവർ വോയിസ് പ്ലീസസ് ഹിം ബെസ്റ്റ്. ഹി വോൺസ് ദ മോൾ, അത് തന്നെയായിരുന്നു അവളെ പീഡിപ്പിച്ചവൻ്റെയും ആവശ്യം. ആ ഭയാനകമായ അനുഭവത്തിലൂടെ കടന്നുപോയ അവൾ അപസ്മാരബാധ്യതയെപ്പോലെയാണ് സംഭവിച്ച കാര്യങ്ങൾ വിവരിക്കുന്നത്. അത് കേട്ട് അത് ടൈപ്പ് ചെയ്തെടുക്കുന്ന ആ പോലീസുകാരനാണെങ്കിലോ, അവളുടെ ശബ്ദത്തിലെ ആ വിറയിൽ കേൾക്കുമ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദം. സി, ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ദാറ്റ് ഷീ ഈസ് ഗെറ്റിംഗ് റേപ്ഡ് ഓൺ ദ സെയിം നൈറ്റ്. വി കൻ ഈവൻ കോൾ ദിസ് സ്റ്റേറ്റ് റേപ്പ്. അതുമാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, അവളനുഭവിച്ച ദുരന്തം ഇവിടം കൊണ്ട് തീരുമോ? ഇനി കോടതി വിചാരണ, അവൾക്ക് കാര്യങ്ങൾ വിശദമായി തന്നെ പറയേണ്ടി വരും. ഇൻ ക്യാമറ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷേ ആ എതിർഭാഗത്തിൻ്റെ ആ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ, അപ്പോൾ പല പല ചിന്തകളുമായിരിക്കുന്ന, വികാരങ്ങളുമായിരിക്കുന്ന, ലക്ഷ്യങ്ങളുമായിരിക്കുന്ന പുരുഷന്മാർക്ക് മുന്നിൽ അവൾക്കിതെല്ലാം വിളമ്പേണ്ടി വരും. അതാണ് പറയുന്നത്, ആ റേപ്പിലൂടെ അവൾക്ക് മാനസികമായി വീണ്ടും സഞ്ചരിക്കേണ്ടി വരും.
അതിൻ്റെ കൂടെ ഈ മാധ്യമങ്ങളുടെ വിചാരണ, പിന്നെ അയൽക്കാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിചാരണ. നമ്മൾ മോശക്കാരാണോ? ഈ സംഭവത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഓൺലൈൻ പത്രങ്ങളെ തേടി നമ്മൾ അലയും. പരോക്ഷലബ്ധമായ ഒരു ലൈംഗിക സുഖം അനുഭവിക്കാൻ വേണ്ടി, ആ കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചുണ്ടാക്കി ആ സുഖം അനുഭവിക്കാൻ വേണ്ടി, ടു എൻജോയ് ദാറ്റ് റേപ്പ് വൈക്കാരിയസ്ലി. ഒടുവിൽ ഒരു സമൂഹം മുഴുവൻ ആ റേപ്പിൽ, ആ ബലാത്സംഗത്തിൽ പങ്കാളികളാകും എന്നതാണ് സത്യം. യു ഹാർഡ്ലി നോ ഹിം, ബട്ട് നൗ ഹി തിങ്ക്സ് ഹി നോസ് യു. ഹി ഹാസ് ടേക്കൺ ഡൗൺ യുവർ വേഴ്സ് മൊമെൻ്റ് ഓൺ എ മെഷീൻ ആൻഡ് ഫൈൽഡ് ഇറ്റ് ഇൻ എ ഫയൽ. ഹി നോസ് ഓ തിങ്സ് ഹി നോസ് ഹൗ മച്ച് യു ഇമാജിൻഡ്. ഹി നോസ് ഓ തിങ്സ് ഹി നോസ് വാട്ട് യു സീക്രട്ട്ലി വോണ്ട് ഇറ്റ്. നിങ്ങൾക്ക് അയാളെ അറിയില്ല, പക്ഷേ അയാളിപ്പോൾ കരുതുന്നത് നിങ്ങളെ നന്നായി അറിയാമെന്നാണ്. നിങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുണ്ടെന്ന്, അതുപോലെ ആ റേപ്പിന് വേണ്ടി നിങ്ങൾ എത്ര രഹസ്യമായി ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. സോറി, ഐ ഡോണ്ട് വോണ്ട് ടു എക്സ്പ്ലെയിൻ എനിത്തിങ് ഹിയർ, എസ്പെഷ്യലി വെൻ ദ വേർഡ്സ് ആർ ഓൺ ഫയർ. ഇതാ കവിതയുടെ അവസാന വരികൾ. ഹി ഹാസ് ആക്സസ് ടു മെഷീനറി ദാറ്റ് കുഡ് ഗെറ്റ് യു പുട്ട് അവേ. ആൻഡ് ഇഫ് ഇൻ ദ സിക്കനിങ് ലൈറ്റ് ഓഫ് ദി പ്രസിൻറ്റ് ആൻഡ് ഇഫ് ഇൻ ദ സിക്കനിങ് ലൈറ്റ് ഓഫ് ദി പ്രസിൻറ്റ് യുവർ ഡീറ്റെയിൽസ് സൗണ്ട് ലൈക്ക് എ പോർട്രേറ്റ് ഓഫ് യുവർ കൺഫെസർ. വിൽ യു സ്വാലോ? വിൽ യു ഡിനൈ? വിൽ യു ലൈ അവേ ഹോം? ഇപ്പോൾ മനസ്സിലാവുന്നു, കവിതയിൽ പറയുന്ന സംവിധാനം ഭാഷ തന്നെയാണ്. നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ വെച്ച് ആ പോലീസുകാരൻ ഒരു നോട്ട്, ഒരു ഫയൽ തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ വിധി, നിങ്ങളുടെ ഇനിയുള്ള ജീവിതം, അത് തീരുമാനിക്കുന്നത് അയാളുടെ ഭാഷയാണ്. ഒടുവിൽ നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ തെറ്റ് ചെയ്തവളുടെ കുമ്പസാരം പോലെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കൊടുത്ത വിവരങ്ങളെ നിങ്ങൾ തന്നെ വിഴുങ്ങുമോ? അവയെ നിങ്ങൾ നിഷേധിക്കുമോ? ഒടുവിൽ സ്വന്തം മനസാക്ഷിയോട് തന്നെ കളവ് പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ മടങ്ങുമോ നിങ്ങൾ?